ഓൾമോസ്റ്റ് ഒരു 9 o'clock കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സാർ കാരവാൻ്റെ ഉള്ളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുന്നത്. ഞാൻ സാറിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. യെസ്, വണ്ടി പോകട്ടെ. രണ്ടുപേരും ഞാൻ എല്ലാത്തേക്ക് കേട്ടെ. വരാം കേട്ടോ, തിരിച്ചു വരുമ്പോൾ കാണാം. ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഫുഡ് എന്താണ്? പുട്ടാണ് കഴിക്കുന്നത്? അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ഒരു വേർഡ് കോമ്പിനേഷൻ ആണല്ലോ, ചമ്മന്തി ആണല്ലേ. മോർണിംഗ് എങ്ങനെയാണ്? നോർമലി ഹെവി ബ്രേക്ക്ഫാസ്റ്റ്, കാരണം ഉച്ചക്ക് നമ്മൾ അധികം കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എന്തോ പറയാനുണ്ട്, പറഞ്ഞു വെച്ചേട്ടെ. എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമുക്കല്ലേ ഏറ്റവും കൂടുതൽ പണി ആർട്ടിസ്റ്റുകൾക്ക്. ഫുഡ് കഴിക്കുന്ന അപ്പം പെട്ടെന്ന് ദഹിച്ചു പോകും. കാരണം ഒന്നാമത് അഭിനയിക്കുന്നത് അഭിനയിച്ച് അഭിനയിച്ച് ഒരുപാട് ടേക്സ് ചെയ്തു പോകും. പക്ഷെ സാറുമാർക്ക് അങ്ങനെ കുഴപ്പമില്ല, അവിടെ ഇരുന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ലാൽ സാർ എങ്ങനെയാണ്, ഇറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു? കഴിക്കുന്നില്ല. ഓക്കെ, അതെങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ശ്രദ്ധ ശ്രദ്ധിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നില്ല, അത് ഇപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിലാണെന്ന് തോന്നുന്നു സത്യം. ബാക്കിയുള്ളവർക്ക് വിശക്കുമ്പോ നിങ്ങൾ പറയും ബ്രേക്ക് ചെയ്യാന്നുള്ളത്? എനിക്ക് വിശക്കുമല്ലോ. അപ്പൊ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വന്ന് കഴിക്കാം? ബ്രേക്ക് അതില് സത്യമുണ്ട്. ഞാൻ ഭക്ഷണ കാര്യത്തിൽ അത്ര നിർബന്ധങ്ങളുള്ള ആളല്ല, പിന്നെ ടൈം കീപ്പ് ചെയ്യാത്ത ആളാണ്. അങ്ങനെയൊക്കെ കുമാർജി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ പ്രാവശ്യം ഞാൻ വളരെ ഹെൽത്തി ആയിരിക്കും. കറക്റ്റ് ടൈമിൽ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിരിക്കേണ്ട ആള് സിനിമാറ്റോഗ്രാഫറാണ്. എന്ത് കാര്യം വെച്ചാൽ, ഞാൻ ഡയറക്ടർ പറയുന്ന സാധനം ഒരു ഷോട്ട് പറഞ്ഞാലും ശരിയാണ്. അത് ഇത്രയും ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക ഒരു വളരെ ആര് കുറച്ച് കൂടുതൽ ഫിസിക്കലി സ്റ്റൈൽ കൂടുതൽ എനിക്കായിരിക്കാം. ഡയറക്ടർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് റെസ്റ്റ് എടുക്കാൻ, പിന്നെ റെസ്റ്റ് എന്ന് വെച്ചാൽ ചെയറിൽ ഇരുന്ന് കൊണ്ട് തന്നെ ആർട്ടിസ്റ്റിനോട് സംസാരിക്കുക എല്ലാ കാര്യവും ഷൂട്ട്. കാര്യം വെച്ചാൽ ആ ബോഡി കണ്ടീഷനിൽ ഡയറക്ടർക്ക് വേണമെന്ന് നിർബന്ധമുള്ളതാണ് ഈ ഹോളിവുഡിലെ കണ്ടിട്ടില്ലേ. ഡയറക്ടേഴ്സ് ചെയേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൈയടക്കം റിലാക്സ് ചെയ്തതിന് ശേഷം ആ റിലാക്സ്ഡ് ബോഡിയിലാണ് അവിടെ ഇരുന്നുകൊണ്ട് ആർട്ടിസ്റ്റിൻ്റെ കറക്ഷൻസ് കാര്യങ്ങളെല്ലാം പലതായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ളൊരു തീർച്ചയായിട്ടുള്ള ഒരു റെസ്റ്റ് ഡയറക്ടർ മസ്റ്റാണ്. അതുകൊണ്ട് ഡയറക്ടർ ഷൂട്ട് സീ ഇറ്റ് പ്രോപ്പർലി, അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ വീട്ടിലൊരു ഡയറക്ടർ ചെയറിടണം എന്നുള്ളത്. എവിടെയും ഡയറക്ടർ എന്നുള്ള ചെയറാണ്, പ്രിയദർശൻ്റെ ലെറ്റർപ്പെട്ട് പോലും ഡയറക്ടർ എന്നുള്ള ചെയറാണ് എൻ്റെ ഇരിക്കുന്നത്. ശരി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ കൈക്ക് പണ്ടുള്ള ആൾക്കാർ കൈ കൂടെ വച്ചാലേ റെസ്റ്റ് വരുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കുടുംബകാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെയുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരിലുള്ള ഒരു ആളാണ് എല്ലാവരും. അപ്പം ഈ വ്യക്തിപരമായിട്ട് ഒരാളിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് മിസ്റ്റേക്ക് വന്നാലും ശരി, ക്ഷമിക്കുന്നത് ഫ്രണ്ട്സിന് മാത്രമേ പറ്റുള്ളൂ, കൂട്ടുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളുള്ള ആളാണ് എല്ലാവരും ശരിക്കും.